നമസ്കാരം ഞാൻ മാർലിവ പോൾ ശ്രദ്ധിക്കുക കേരളത്തിൽ അനുദിനം വർദ്ധിച്ചു വരുന്ന മോഷണം പിടിച്ചുപറി കൊള്ള കൊലപാതകം എന്നിവയ്ക്ക് തമിഴ്നാട്ടിൽ നിന്ന് വൺ റാക്കറ്റ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരെ റിക്രൂട്ട് ചെയ്യുകയാണ് ഒരു സ്ത്രീ സംഘത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു ആരാധനാലയങ്ങൾ ബസ് എന്നിവയിൽ മനഃപൂർവ്വം തിരക്ക് സൃഷ്ടിച്ച ഇവർ മോഷണം നടത്തും കേരളത്തിൽ പലയിടങ്ങളിൽ മേൽവിലാസം നൽകി തുണിക്കച്ചവടം എന്ന് പറഞ്ഞ വീട് വാടകയ്ക്കെടുത്താണ് ഇവർ തട്ടിപ്പ് നടത്തുന്നത് ഈ വാർത്ത ദയവായി വീട്ടിലുള്ളവരുമായി പങ്കുവെക്കുക കാരണം തിരക്കുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരാൾ നാല് പേരോളമാണ് മോഷണം നടത്തുന്നത് ആരാധനാലയങ്ങളിലും ബസ്സിലും പോകുന്നവർ അടുത്തു നിൽക്കുന്നവരെ നിരീക്ഷിക്കുക മോഷണം നടത്തുന്നവരെ രക്ഷിക്കാൻ ആളുമുണ്ട് എന്നുള്ളതാണ് അതിശയിപ്പിക്കുന്ന കാര്യം അതും വക്കീലന്മാർ ഉൾപ്പെടെയുള്ളവർ ഈ സംഘത്തിലുണ്ട് എന്ത് കേസ് വന്നാലും പിന്നിലെ മലയാളികൾ ഉൾപ്പെടുന്ന സംഘം സ്റ്റേഷനിലും കോടതിയിലും ഒക്കെ എത്തി പ്രതികളെ പുരുളുപോലെ ഊരിക്കൊണ്ടുപോകും സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പോക്കറ്റടി മോഷണം പിടിച്ചുവരെ ഉൾപ്പെടെയുള്ള നിരവധി കേസുകളെ തമിഴ്നാട് സ്വദേശികൾ ഉൾപ്പെടുന്ന കേസുകളിൽ പരാതിക്കാരെ വരുതിയിലാക്കി കേസ് തീർപ്പാക്കുന്ന ഗൂഢസംഘങ്ങളും കേരളത്തിൽ തന്നെയുണ്ട് എത്ര വലിയ തട്ടിപ്പും കൊള്ളയുമായാലും ഇവർ പരാതിക്കാരെ സ്വാധീനിച്ചു പുല്ലുപോലെ ഇറക്കിക്കൊണ്ടു പോകുന്നു കഴിഞ്ഞ ദിവസമാണ് ആരാധനാലയങ്ങളും ബസ്സും ഉൾപ്പെടെ തിക്കും തിരക്കുമുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച മോഷണം നടത്തുന്ന സ്ത്രീ സംഘത്തെ ഒരു വലിയൊരു സ്ത്രീ സംഘത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തമിഴ്നാട് കടലൂർ സ്വദേശികളായ അനിത സന്ധ്യ അംബിക ലക്ഷ്മി എന്നിവരെയാണ് കലൂർ സെന്റ് ആന്റണീസ് പള്ളിയിലെത്തിയ പള്ളുരുത്തി സ്വദേശിനി ആനിയുടെ നാല് പവന്റെ മാല കവർന്ന കേസിൽ എറണാകുളം നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിനായിരുന്നു ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് തിരക്കുള്ള സ്ഥലങ്ങളിൽ അപരിചിതർ എന്ന രീതിയിൽ ഒരാളുടെ പിന്നാലെ തന്നെ ഈ സംഘം കൂടും അവരുടെ അടുത്തു നിന്ന് സംശയം തോന്നാത്ത തരത്തിൽ തിക്കും തിരക്കും ഒക്കെ ഇവർ തന്നെ സൃഷ്ടിക്കും ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് അത് തന്നെയാണ് പള്ളിയിലെത്തിയ എന്ന സ്ത്രീയുടെ അടുത്തുകൂടി നാലുപേരും മനഃപൂർവ്വം തിക്കും തിരക്കും ഒക്കെ ഉണ്ടാകുന്നു ഇതിനിടെ ആനയുടെ െടുത്ത് കടന്നു കളയുന്നു ഇത് ആനി പോലും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം കഴുത്തിൽ മാല കാണാതായതോടെ പരിസരത്ത് തിരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല ഇതോടെ പോലീസ് പരാതി നൽകുകയായിരുന്നു തുടർന്ന് സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചത് ഇവർ തമ്മനത്തെ വാടക വീട്ടിലായിരുന്നു താമസം തുണി വ്യാപാരികളാണെന്ന് പറഞ്ഞാണ് അവിടെ താമസിക്കുന്നത് മാസത്തിൽ രണ്ടു തവണ മാത്രമാണ് ഇവർ കൊച്ചിയിൽ എത്തിയിരുന്നത് ഇത്തരത്തിൽ അറസ്റ്റിലാകുന്നവരെ ഇറക്കിക്കൊണ്ട് പോകാൻ ഒരു വൺ ഡ്രാക്കറ്റ് തന്നെ ഉണ്ട് അതിവിദഗ്ധമായാണ് ഇവർ വലിയ രീതിയിലുള്ള ടികൾ പോലും നടത്തുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് കെ എസ് ആർ ടി സി ബസ് യാത്രയ്ക്കിടെ ആഭരണം കവർന്ന നാദാപുരത്തിൽ അറസ്റ്റിലായ റിമാൻഡിലായ ഒരു മധുര സ്വദേശിനിയെ ജയിലിൽ നിന്ന് മോചിതയാക്കിയത് ഇതിന് പിന്നിൽ കേരളത്തിൽ തന്നെ ചുക്കാൻ ചുക്കാൻ പിടിക്കുന്ന വക്കീലന്മാരുണ്ട് ഇവരുടെ നേതൃത്വത്തിലാണ് കേസിന്റെ സ്ഥിതിഗതികൾ മനസ്സിലാക്കി പരാതിക്കാരെ സ്വാധീനിച്ച് പ്രതികളെ പുല്ലുപോലെ ഇറക്കിക്കൊണ്ടു പോകുന്നത് നഷ്ടപ്പെട്ട ആഭരണത്തിന്റെ ഇരട്ടിയിലധികം പണം പരാതിക്കാർക്ക് ഇടനിലക്കാർ മുഴക്കെ നൽകി കേസ് പിൻവലിക്കാൻ പദ്ധതി ഒരുങ്ങും സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിൽ സമാനമായ രീതിയിൽ മധ്യസ്ഥ ഇടപാടുകൾ വഴി ഇത്തരത്തിലുള്ള മോഷണ കേസുകളിൽ പ്രതികളായവരുടെയൊക്കെ കേസ് ഒതുക്കിയതായി പോലീസുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഒരു തരത്തിലുമുള്ള അന്വേഷണവും ഇതിനെതിരെ ഇല്ല റിമാൻഡിലിരുന്ന മധുര സ്വദേശിക്ക് ആലപ്പുഴ തൃശൂർ ഈസ്റ്റ് കോഴിക്കോട് കുന്ദമംഗലം മെഡിക്കൽ കോളേജ് പെരിന്തൽമണ്ണ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനുകളിൽ പിടിച്ചുവലി മോഷണം ഉൾപ്പെടെ നിരവധി കേസുകളിൽ കേസ് നിലവിലുണ്ട് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ വിവിധ സ്റ്റേഷനുകളിൽ കേസ് വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നു മാത്രമല്ല ഈ യുവതി കോഴിക്കോട് വയനാട് തൃശൂർ പാലക്കാട് കണ്ണൂർ ജില്ലകളിലൊക്കെ ചുറ്റിക്കറങ്ങിയതായുള്ള കോൾ ഡാറ്റ റെക്കോർഡ് പോലും പോലീസാർ പരിശോധനയിൽ ശേഖരിച്ചിരുന്നു പക്ഷേ മധുര സ്വദേശി അറസ്റ്റിലായി മൂന്നാമത്തെ ദിവസമാണ് തൃശൂർ സ്വദേശിയായ അഭിഭാഷകൻ നാദാപുരത്തെത്തി കേസിന്റെ വിവരങ്ങളൊക്കെ ശേഖരിക്കുന്നത് രണ്ടു ദിവസം കഴിഞ്ഞ മോഷണം കേസിലെ പരാതിക്കാരിയായ നാദാപുരം പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു തുടർന്ന് തനിക്ക് പരാതി ഇല്ല എന്ന് പറഞ്ഞ് പരാതി പിൻവലിക്കുന്നു എന്നാൽ ഈ കേസ് പരാതി പിൻവലിക്കരുത് എന്ന് പോലീസുകാർ നിർബന്ധിച്ചിട്ടും വീട്ടമ്മ വഴങ്ങുന്നില്ല അത്രത്തോളം പൈസ വീട്ടമ്മക്ക് നൽകിയാണ് ഈ കേസ് ഒതുക്കി തീർക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വളരെ വലിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള കുറ്റ കുറ്റകരലങ്ങൾ പ്രതിക പട്ടികയിലുള്ളവർ നിരവധി പേരാണ് ഇതിലോട്ട് നുഴഞ്ഞു കയറുന്നത് പല സ്ഥലങ്ങളിലും വീട് വാടകയ്ക്കെടുത്ത് ഇവർ നിൽക്കുന്നു പല വ്യാജ മേൽവിലാസങ്ങളും ഇവർ പറഞ്ഞാണ് വീടുകൾ വാടകയ്ക്കെടുക്കുന്നത് പിടിയിലാക്കപ്പെട്ട പലരുടെയും കയ്യിൽ നിന്ന് വ്യാജ ആധാർ കാർഡുകൾ മറ്റ് ഐ ഡി കാർഡുകളൊക്കെ കണ്ടെത്തിയതായി പോലീസ് പറയുന്നുണ്ട് അതായത് വ്യാജ ഐ ഡിയിലും വ്യാജ മേൽവിലാസത്തിലുമൊക്കെ വാടക വീടുകൾ പല സംഭവങ്ങൾ പറഞ്ഞ അല്ലെങ്കിൽ പല കച്ചവടമൊക്കെ പറഞ്ഞെടുക്കുകയും തട്ടിപ്പിന് ആസൂത്രണം ചെയ്ത് പലരും ഒരാളെ തന്നെ നാലഞ്ചു പേരൊക്കെ ലക്ഷ്യമിട്ടാണ് ഇവർ ബസ്സുകളിലും അതുപോലെ തന്നെ ആരാധനാലയങ്ങൾ പോലുള്ള തിരക്കി തിരക്കുള്ള സ്ഥലങ്ങളിലും ഒക്കെ മോഷണം നടത്തുന്നത് ദയവായി ഇത് ശ്രദ്ധിക്കുക കേരളം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവർക്കൊരു പറയാണ് അതായത് സുരക്ഷിതമായി തന്നെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളൊക്കെ നടത്താം ആരും ചോദ്യം ചെയ്യാൻ വരില്ല മാത്രമല്ല ഇവരുടെ മറ്റ് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ ഈ വ്യാജ മേൽവിലാസങ്ങളോ അല്ലെങ്കിൽ ഐ ഡിയോ ഒക്കെ അന്വേഷിക്കാൻ തക്ക തരത്തിലുള്ള ഒരു സംവിധാനം നമുക്ക് ഇവിടെ ഇല്ലാത്തത് തന്നെ ഇവർക്ക് വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ പല രീതിയിലുള്ള തട്ടിപ്പുകളാണ് കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ സംഘത്തിലുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം പല സ്ഥലങ്ങളിലും ഭിക്ഷയാചിക്കാൻ എന്നുള്ള രീതിയിലൊക്കെ ഇരുന്നും അല്ലാതെ തന്നെ രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുകയും രാവിലെ വീടുകളിൽ ഉറങ്ങിയും രാത്രി കാലങ്ങളിലൊക്കെ സഞ്ചാരം നടത്തിയുമൊക്കെ മോഷണം മോഷണം നടത്തുന്ന കാര്യങ്ങളൊക്കെ പലതവണയായി പുറത്തു വരുന്നുണ്ട് ഇതിനെ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം അനിവാര്യം എന്നുള്ളത് തന്നെയാണ് പൊതുജനത്തിന്റെ ആവശ്യവും ന്യൂസ് ഡെസ്ക്